മാം. യെസ്. ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ്, അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തു തരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ച് കള്ളി കള്ളി. മോളെ, ബുക്ക് കിട്ടിട്ടോ? ആ, ചിരിയുണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്. എനിക്ക് കുട്ടികളുടെ അടുത്ത് ഒരു കാര്യം പറയാണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു, കഷ്ടമുണ്ട്. വഴി നോക്കാം, എവിടെ ചെന്നാലും ഓനാണോ? ഇതല്ലേ ബുക്ക്? താങ്ക്യൂ മാം. ഓക്കേ. മേരി അല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താറാ? ക്ലാരാ. ക്ലാരാ? ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. ദൈവം പെട്ട്. ക്ലാര ആരാണവള്? എനിക്ക് പച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലു എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. അന്ന് ആ സിറ്റുവേഷനിൽ ലൈലുവിന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെ. സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയാം, എനിക്ക് ചൊവ്വാ ദോഷാണ്. സത്യായിട്ടു ലൈലു ഞാനാ, സരോജ ദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. കൊടക്കള്ളി സംഭവം ഉണ്ടായി. എന്ത്? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി. ഏത്? ആ പൊളിയൻ ചേട്ടനാ? ആ അസുരേട്ടൻ. പുള്ളി വന്ന് ഇഷ്ടാന്ന് പറഞ്ഞു. ആരോട്? നിന്നോടാ? എന്നോടല്ല, അവളോട്. ക്ലാരനോടാ? ആ. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ആ, അവളെ ആട്ടി വിട്ടെന്ന് തോന്നു. പാവൻ ചേട്ടൻ. നല്ലതല്ലേ, അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്. എനിക്ക് ഇഷ്ടമല്ല അയാളെ. മോഹനൻ അല്ലൊരു മോരടനാ. അസുരേട്ടൻ പൊളിയാണ്. പുള്ളി ക്ലാരന് കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതും പറഞ്ഞ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിനൊരു ത്രിൽ ഇല്ലായിരുന്നു. ഇനി ഇതങ്ങ് സെറ്റായെങ്കിൽ ഫുൾ അഡ്വെഞ്ചർ ആയിരിക്കും. അടിയും ഇടിയും ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും. പ്രാക്ടീസ് ഒന്നുമില്ല മേരി, ടൂർണമെന്റിംഗ് എടുത്തു. മാധവ്, അതൊരു പ്രശ്നോ? എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം. അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി മാസല്ലേ. നീ മിണ്ടരുത്, അവളുടെ ചേച്ചിയുടെ മുമ്പിലെ ഞാൻ മണ്ടനായി പോയി. നീ ഒട്ടൊരുത്തം കാരണമാണ് തെണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാണ് അവരൊരേ പോലെ? ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിലേ ഒരേ പോലെ ഇരിക്കത്തുള്ളൂ എന്ന്. അത് പുതിയ അറിവാണ്. വാ, ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക കഴിഞ്ഞിട്ട് മിണ്ടാതിരി. ക്ലാര എന്നാലും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? മെഴ്സി ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ. ചക്ക ഗുരു കിട്ടിട്ടുണ്ട്, ഇനി അതും പറഞ്ഞ പരാതി പറയാൻ നിൽക്കണ്ട. ചേട്ടൻ നല്ല പണി കാണിച്ച, എന്താ പെട്ടെന്ന് പോയി കളഞ്ഞ? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വൈകിട്ടെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര വന്നപ്പോ അറിയാണ്ട് പറ്റിപ്പോയതാ, സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടക്ക് കൂടെ നിക്കോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലും, നമുക്ക് ഇടിച്ചേക്കാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം, പപ്പയ്ക്ക് ഇഷ്ടപ്പെടണം, എന്നല്ല സമ്മതിക്കും. അയ്യോ. രണ്ട്, മാമോസ മൂങ്ങണം. മാമോസിയ? ഞാനാ? അപ്പൊ മൂന്നാമത്തെ? മൂന്ന്, തേക്കൊണ്ട് പഠിക്കണം. ആ മറ്റേ ഡിഷും ഡിഷും. ചക്ക തീർന്നോ? ഞാൻ കിളിച്ചോട്ടും ചക്കയാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, പോട്ടേട്ടാ.
അവൾക്ക് ഒരാളെ ഇഷ്ടാണെന്ന്. മേരി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്റെ കൂടെ ഉണ്ടാവോന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളെയല്ല നമ്മൾ ഇഷ്ടപ്പെടാത്ത. അവൾക്ക് പക്ഷെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എടാ ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം. അതിനെന്തോളം നാളെ നീ ആ വീട്ടിലേക്കല്ലേ കയറി ചെല്ലണ്ടേ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? അല്ലേ പിന്നെ അവൾ പറഞ്ഞു മാമോസം അങ്ങനൊന്നു. ഞാൻ തന്നെ പിന്നെ വേറെ ആര്? ഇങ്ങോട്ട് നോക്ക്. മേരി ഏതിന്റെ ഭാഗ്യം വല്ല മൈമുനെയും ഫാത്തിമാരും നീ പെട്ടു വേനെ. ആ റിസ്കിന്റെ കാര്യം പറയപ്പേ. മൂന്നാമത്തെ കാര്യത്തിൽ റിസ്കാ. എന്താ എടാ എന്നോട് തൈക്കോണ്ട പിടിക്കാൻ? ഞാൻ എന്തിനാണോ തൈക്കോണ്ട പിടിക്കണേ മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നണം എന്താണെന്നറിയോ? മേരി ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി അടങ്ങുന്ന ഒരു കൊച്ചു മാർഷൽ ആർട്സ് കുടുംബം അല്ലേ. എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ല. എന്തെങ്കിലും കുഴപ്പം തോന്നണ്ട. ശരിയായിരിക്കുമല്ലേ. ഇങ്ങനെയായിരിക്കില്ല ഓരോരുത്തർ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചേറി വരുന്നത്. അല്പം പിടിവാശി ഉണ്ടെങ്കിലും ആളൊരു പാവല്ലടാ ഫിഫു. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് അറിയോ ചേട്ടന്? പിന്നെ ചേട്ടാ ക്ലാരയുടെ എൻഗേജ്മെന്റ് അവർ ആയി. അത് നമുക്ക് വിളിക്കാം. ഫുൾ കോൺഫോ. പിന്നല്ല പൊളിച്ചെടുക്കണം. അത് കേട്ടാ മതി. ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ? ഇപ്പൊ പോണോ? എന്ത് തിരക്ക്? ഈ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ തീരുമാനങ്ങളെ നോക്കിയിരിക്കാം. എന്ത് രസമുള്ള മേരി. എന്നാ ചേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ ഒരു കാര്യം വിട്ടു. എനിക്ക് 6 മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പോട്ടെ. സോദനം ഗുഡ് മോർണിംഗ് മിസ്. എന്ത് പറ്റി മിസ്? ഏയ് ഒന്നുമില്ല. എം ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിക്കുന്നു. ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സൈന നെഹ്വാൾ, ജ്വാല കുട്ട, പി വി സിന്ധു, ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം. അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക്, ഞാനത് കാണുന്നു.